വെൽക്കം ടു ഏഞ്ചൽസ് കുക്കറി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കടായി മഷ്റൂമിൻ്റെ റെസിപ്പിയാണ്. അതിനാദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലി, 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 3 വറ്റൽമുളക്, 4 ഗ്രാമ്പൂ, 4 ഏലയ്ക്ക, ഇത്രയും കാര്യങ്ങളും കൂടെ നന്നായിട്ടൊന്ന് വറുക്കണം. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ലൊരു മണം വരുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം എല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന 1/2 കപ്പ് സവോള ചേർക്കാം. ഏകദേശം ഒരു 3 മീഡിയം സൈസ് സവോള മതി. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പോടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളി വാടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോടെ ചേർക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 3 മീഡിയം സൈസ് തക്കാളി, ചെറുതായിട്ട് അരിഞ്ഞതാണ്. നല്ല പഴുത്ത തക്കാളി തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരണം. ആ സമയം ഇതിലോട്ട് 1 പച്ചമുളക് 2 കീറിയതോടെ ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന ആ ഒരു മസാലയുടെ കൂട്ട് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഈ പൊടികളുടെയൊക്കെ 1 പച്ചമണം മാറി കിട്ടണം. ഇപ്പം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന 1 ക്യാപ്സിക്കം ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 200 ഗ്രാം മഷ്റൂം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതോടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കുറച്ച് കസ്തൂരി മേത്തിയും കൂടെ ചേർക്കാം. അപ്പോഴേക്കും ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ കറിയുടെയൊക്കെ ഒരു മണമൊക്കെ വരും. ഇനി ലാസ്റ്റ് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ക്രീം കൂടെ ചേർക്കുകയാണ്. ക്രീം ചേർത്തതിന് ശേഷം തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കടായി മഷ്റൂം റെഡിയാണ്. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനോടെയും ആലു പൊറോട്ടയോടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാനിപ്പോൾ ചെറിയൊരു കടായിലോട്ട് മാറ്റിയിട്ടുണ്ട്. ലാസ്റ്റ് മുകളിലായിട്ട് കുറച്ചുകൂടെ ക്രീമും കനം കുറച്ച് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും അതിൻ്റെ കൂടെ തന്നെ 1 കൊച്ചു കഷ്ണം ബട്ടറോടെ മേലിലിട്ടിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലത്തെ അട്ടിപ്പൊളി വെറൈറ്റി കുഞ്ഞു കുഞ്ഞു കുക്കിംഗ് വീഡിയോസായിട്ട് കാണാം. Thank you.